നിനക്കായി ഭാഗം 10. അമ്മാവൻ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞതൊന്നും ഇപ്പോഴും എനിക്ക് ഓർക്കാൻ പോലും ശക്തിയില്ല. എന്താ രാഹുലേട്ടാ, അമ്മാവൻ എന്താ പറഞ്ഞത്? അൻവർ ചോദിച്ചു. അമ്മാവൻ പറഞ്ഞതിൽ ചിലത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, പക്ഷേ അമ്മാവൻ ഒരുപാട് പറഞ്ഞിരുന്നു. അമ്മാവൻ്റെ ചെറിയ പെങ്ങളാണ് മിനിയുടെ അമ്മ. 4 ജ്യേഷ്ഠന്മാർക്കുള്ള ഒരേ ഒരു പെങ്ങൾ. നാട്ടിൽ അറിയപ്പെടുന്ന തറവാടാണ് മിനിയുടെ അമ്മ വീട്. എൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് കല്യാണ നിശ്ചയമാണെന്ന് ഞാൻ അറിഞ്ഞത് വീട്ടിലെ കാര്യസ്ഥൻ വന്ന് പറഞ്ഞപ്പോഴാണ്. അമ്മാവൻ അമ്മാഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ ഞാൻ പ്രണയിച്ചു എന്നത് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. സത്യത്തിൽ ഞങ്ങൾ പ്രണയിച്ചിരുന്നില്ല. മതം നോക്കാതെ കൂടെ പഠിച്ച കൂട്ടുകാരിയോടുള്ള സൗഹൃദം, അതിനപ്പുറം ഒന്നുമില്ലായിരുന്നിരുന്നു. അത് ഊതി വീർപ്പിച്ച് തറവാട്ടിൽ പോയി ആരോ പൊട്ടിച്ചു. 3 ജ്യേഷ്ഠന്മാരും കൂടി എന്നെയും പൊട്ടിച്ചു നന്നായിട്ട്. ചെയ്യാത്ത തെറ്റിന് തല്ലുകൊണ്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. അന്ന് എടുത്തു ചാടി പറഞ്ഞു, ഞാനും അവളും പ്രണയത്തിലാണ് എന്താ എന്ന്. കാരണം ഞാൻ കാലും പിടിക്കും പോലെ പറഞ്ഞ സൗഹൃദമാണെന്ന് അവർ നിഷേധിച്ചു എന്നത് തന്നെ. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു എന്നോട് അമ്മാവന്മാരും കൂടപ്പിറപ്പുകളും. ഇവള് കാരണമാണല്ലോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായതെന്നുള്ള കുറ്റബോധം കൊണ്ട് സൈനു എനിക്കൊന്നും ആരും കാണാതെ ഭക്ഷണത്തിക്കുമായിരുന്നു. ഞാൻ അന്തിയുറങ്ങുന്ന പീശാരടി ചേട്ടൻ്റെ കടയോട് ചേർന്ന് കുഞ്ഞു ചായപ്പിൽ. അപ്പോഴും ഞങ്ങൾ പ്രണയിച്ചിരുന്നില്ല. വീട്ടിലേക്ക് മടങ്ങിപ്പോവാനും വിഷമിക്കാതിരിക്കാനും ഇവൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ ഭക്ഷണം കള്ളെടുത്ത് ഇവളുടെ വീട്ടുകാർ കയ്യോടെ പിടിച്ചു എൻ്റെ ചായപ്പിൽ വെച്ച്. ഒരുപാട് തല്ലും മുറിയിൽ പൂട്ടിയിടലും ഒക്കെയായി സൈനുവിൻ്റെ വീട്ടുകാർ. കാണാതിരുന്നപ്പോഴാണ് സൗഹൃദത്തിനപ്പുറം ഞങ്ങളുടെ ഉള്ളിൽ പ്രണയമുണ്ടെന്ന് പരസ്പരം തിരിച്ചറിയുന്നത്. ജോലിക്കായി അലഞ്ഞു ഒരുപാട്. ജോലി കിട്ടിയപ്പോൾ ഒരു വാടക വീടെടുത്ത് താമസം തനിച്ചായി. അതിനിടയ്ക്ക് 2-3 വട്ടം ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോയി അമ്മയും കുഞ്ഞിപ്പെങ്ങളെയും കാണാമെന്നോർത്തിട്ട്. പടിപ്പുരയുടെ വാതിൽമുറ്റത്ത് നിന്നും പ്രവേശനം നിഷേധിച്ച് കാരണവന്മാരും ജ്യേഷ്ഠന്മാരും അവളോട് മിണ്ടില്ലെന്ന് ഞാൻ വാക്ക് നൽകാതെ കയറ്റില്ലെന്നായിരുന്നു വാശി. ഞാൻ ആ വാശിക്ക് നിന്നില്ല. സൈനുവിൻ്റെ നിക്കാഹ് വീട്ടുകാർ ഇടിപിടയെന്ന് ഉറപ്പിച്ചു. ഉള്ളിലെ പ്രണയത്തിൻ്റെ അഗ്നിപേറി മൈലാഞ്ചിരാവിൽ ഞാൻ സൈനുവിനെ ആശംസ നേര ഇരുട്ടിൻ്റെ മറവിൽ അവിടെ പോയി. ജനാല വൈ ഹൃദയത്തിൻ്റെ വേദന മറച്ചുകൊണ്ട് ഞാൻ സൈനുവിനെ ആശംസ പറഞ്ഞപ്പോൾ വല്ലാതെ വിതുമ്പിപ്പോയി കൂടെ അവളും. പക്ഷേ അപ്പോഴും ചാരക്കണ്ണുകൾ ഞങ്ങൾ ഒളിച്ചോടാൻ പ്ലാൻ ഇടുന്നുവെന്ന് നിമിഷനേരം പറഞ്ഞു പരത്തി. ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം നൽകാൻ സമ്മതിക്കാതെ കല്യാണ വീട്ടിലെ കാക്കമാരുടെ തല്ല് എന്നെ തളർത്തിയിട്ടപ്പോൾ സൈനു അകത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു. ആശുപത്രിയിലായി. ഒരേ ആശുപത്രി ഞങ്ങൾ ICU കിടന്നു. പിന്നീട് ഉറച്ച തീരുമാനത്തോടെ ഞങ്ങൾ ജീവിതത്തിലേക്കും. അതോടെ വീട്ടിലെനിക്ക് ഇരിക്കപ്പിണ്ടവും വെച്ചു. ഞാൻ അമ്മാവനെയും അമ്മായിയെയും നോക്കി നിന്നുപോയി. സമൂഹം നൽകിയ ജീവിതം, തെറ്റിദ്ധാരണ കൊണ്ട് ഇങ്ങനെ എത്ര ജീവിതങ്ങൾ. അമ്മാവൻ തുടർന്നു പറഞ്ഞു, അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാര്യസ്ഥൻ കുഞ്ഞുപെങ്ങളെ കല്യാണ നിശ്ചയം പറഞ്ഞത്. ഞാനുണ്ടാക്കിയ നാണക്കേട് മാറ്റാൻ മറ്റൊരു വലിയ തറവാട്ടിൽ നിന്നും സംബന്ധം. ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു, ഇതുമായിട്ട് എന്ത് ബന്ധമാണ് അമ്മാവ എനിക്ക്? അമ്മാവൻ തുടർന്നു, കാര്യസ്ഥൻ വീണ്ടും വന്നു വീട്ടിൽ നടന്ന ഭൂകമ്പത്തെക്കുറിച്ച് പറഞ്ഞത്. എൻ്റെ പ്രശ്നം പുറത്ത് നടക്കുമ്പോൾ തറവാടിനകത്ത് അതിനു വലിയ ഭൂകമ്പം നടക്കുകയായിരുന്നു. പുറലോകമറിയാതെ എൻ്റെ കുഞ്ഞുമകൾ പ്രസവിച്ചു. വ്യക്തമായി പറഞ്ഞ പിഴച്ച പ്രസവം. അതിന് കാര്യസ്ഥമായി ഉപേക്ഷിക്കാൻ കാരണം അവർ കൊടുത്തുവിട്ടു. കാര്യസ്ഥൻ്റെ 2 ഭാര്യയും കുഞ്ഞായി തറവാടുകാർ. അറിയാതെ ദൂരെ നാട്ടിൽ ആ കുഞ്ഞു വളർന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞിപ്പങ്ങളുടെ കല്യാണം ആർഭാടമായി കഴിഞ്ഞു. 2 ഇളയതായിരുന്ന മിനിമോള് നാട് കടത്തിയ കുഞ്ഞുമായിട്ട് എൻ്റെ ഉള്ളം കിടങ്ങാൻ തുടങ്ങി. എനിക്ക് അമ്മാവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഏകദേശം മനസ്സിലായി. എങ്കിലും മുഴുവൻ അറിയാൻ വേണ്ടി ഒരു കേൾവിക്കാരനായി. മിനിമോളുടെ കല്യാണത്തിന് ശേഷം മോൻ്റെ ജോലിയും മറ്റുമായി നിങ്ങൾ ഈ നാട്ടിൽ വന്ന് താമസമാക്കി. കാര്യസ്ഥൻ ഒരു ദിവസം എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഒരു യുവാവായി. എൻ്റെ കുഞ്ഞു പെങ്ങളുടെ മകനായിരുന്നു അത്. സ്വന്തം പെറ്റുമ പോലും കാണാത്ത മോൻ. പ്രായം ചെന്ന മനസ്സിന് രഹസ്യങ്ങൾ താങ്ങി നിർത്താനായില്ല. കാര്യസ്ഥൻ അവനോട് ഒരിക്കൽ വളർത്തു മകനാണെന്നുള്ള സത്യം അറിയാതെ പറഞ്ഞുപോയി. ആരോടും അവകാശം ചോദിക്കാനോ സ്ഥാപിക്കാനോ അല്ല, എല്ലാവരെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഒരമ്മാവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്. അവൻ്റെ യാചന കണ്ടപ്പോൾ മിനിമോളെ കാണിച്ചു കൊടുക്കാമെന്ന് ഈ കിളവന് തോന്നിപ്പോയി. മിനിമോൾ എന്നോട് പറഞ്ഞതാണ്, എത്രയോ വട്ടം എനിക്ക് ഇങ്ങനൊരു ഏട്ടനുണ്ടെന്ന് രാഹുൽ ഏട്ടനോട് പറയട്ടെ എന്ന്. അത് കേട്ടതും അൻവർ ഞാൻ അവിടെ തളർന്നു വീണുപോയി. ഞാനാണ് മോനെ മിനിയെ അതിൽ നിന്നും വിലക്കിയത്. മോൻ ഇതറിഞ്ഞാൽ മിനിയുടെ അമ്മയെ വെറുക്കുമെന്ന് ഭയന്നു ഞാൻ. ബാക്കി പറഞ്ഞത് മിനിയാണ്. രാഹുലേട്ടനോട് പറയാൻ വയ്യാതെ ഓരോ ദിവസവും ഞാൻ വീർപ്പുമുട്ടി. സ്വന്തം ഏട്ടൻ പെങ്ങളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ഒളിച്ചും പാത്തും വന്നു. അത്രയ്ക്കിഷ്ടമായിരുന്നു എന്നോട്. ഒരു പാവം ഏട്ടനായിരുന്നു അത്. വലിയ തറവാട്ടുകാരനായ രാഹുലേട്ടൻ ഇതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയം അമ്മാവൻ എന്നോട് പങ്കുവെച്ചപ്പോൾ എനിക്കും ഭയമായി.
ഏട്ടൻ അന്ന് വന്നത് അവസാനമായി എന്നോട് യാത്ര ചോദിക്കാനാണ്. ഏട്ടന് ദൂരെ നാട്ടിൽ ജോലി കിട്ടിയെന്നും ഇനി എന്നെ കാണാൻ ഇങ്ങനെ വരാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ട് അന്ന് ആദ്യമായി എന്നെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. പക്ഷേ കാര്യമറിയാതെ അപ്പോഴേക്കും രാഹുലേട്ടൻ ഏട്ടനെ മിനി പൊട്ടിക്കരഞ്ഞു. ആ മോനൊരു ക്യാൻസർ രോഗിയായിരുന്നു. ഡോക്ടർമാർ കൈവിട്ട് അവസാന നാളുകളിലായിരുന്നു. മിനിമോൾ അടുത്തേക്ക് ഇടയ്ക്കിടെ വന്നത് അമ്മാവനും വിതുമ്പി. കള്ളക്കാമുകനെ അകത്ത് കൂടിയവളെന്ന് ഈ നാടും കേരളവും പരിഹസിച്ച് കാർപ്പിച്ച് തുപ്പിയപ്പോൾ എൻ്റെ കുട്ടി ആരും മുന്നിലും സത്യം തിരുത്താൻ പോയില്ല. അങ്ങനെ തിരുത്തിയാൽ അമ്മയുടെ കൂടപ്പിറപ്പുകളുടെ എല്ലാം ജീവിതം പപ്പടം പോലെ പൊടിഞ്ഞു പോകുമെന്ന് ഓർത്തിട്ട് ചങ്കിക്കൊണ്ട് നടന്നു ഈ സത്യമെൻ്റെ മിനിമോൾ. പെറ്റമ്മനെന്ന് ശവിച്ചും തല്ലിയും മുന്നിൽ നിന്നും കുടുംബത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടും മറുത്തൊരക്ഷരം മിണ്ടിയില്ല എൻ്റെ കുട്ടി. അമ്മായി പറഞ്ഞു, എനിക്കറിയാം രാഹുലേട്ട, ഏട്ടൻ എന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് ഈ കൈപ്പിഴവ് സംഭവിച്ചതെന്ന്. രാഹുലേട്ടനെ കുറ്റപ്പെടുത്താൻ എനിക്കാവില്ല. അന്നത് ഞാൻ തുറന്ന് പറയാതിരുന്നത് പോലെ രാഹുലേട്ടൻ എന്നോട് ചോദിച്ചുമില്ല. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇങ്ങനെ മിനിയെ നോക്കാൻ പോലും ശക്തിയില്ലാതെ ഞാൻ തകർന്നു പോയി. എന്തൊരു മഹാപാപിയാണ് ഞാൻ. രാഹുലിൻ്റെ ശബ്ദം കേൾക്കാതായപ്പോൾ അൻവർ വിളിച്ചു നോക്കി, രാഹുലേട്ട. ഒരു തേങ്ങൽ അൻവർ കേട്ടു. പിന്നീടൊന്നും മിണ്ടാതെ നിശബ്ദമായി അൻവർ കണ്ണടച്ച് കിടന്നു. കുഞ്ഞോളെ, നിനക്കൊന്ന് അടുത്തേ ലീവുള്ളപ്പെങ്കിലും സഹായിച്ചൂടെ? കുഞ്ഞാറ്റം മുറ്റത്ത് ചെടികൾ ഭംഗി നോക്കി നിൽക്കുന്ന കുഞ്ഞോളോടായി ചോദിച്ചു. അതിന് ഉമ്മയുത്തയില്ലേ? കുഞ്ഞോള് ചോദിച്ചു. തിന്നാൻ കൈ കൈ ഇരിക്കുമ്പോൾ എന്താ ഇങ്ങനെ പറയാത്തത്? ഉമ്മയുത്ത ഉണ്ടാക്കിയതല്ലേ, നിങ്ങൾ തിന്നുവെന്ന്. കുഞ്ഞാറ്റയുടെ ചോദ്യം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് വന്ന ഉമ്മ പറഞ്ഞു, എന്തൊക്കെയാ കുഞ്ഞാറ്റയെ പറയുന്നത്? ഭക്ഷണ കാര്യത്തിൽ അങ്ങനെയൊന്നും പറയരുത്. ഉമ്മയെ അവളെങ്ങനെ വഷളാക്കുന്നത്? കുഞ്ഞാറ്റ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാൻ തിരിയുമ്പോഴാണ് കുഞ്ഞോൾ മുറ്റത്തു നിന്നും വയലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞത്, അതാ ടീച്ചർ വരുന്നു. ഉമ്മയും കുഞ്ഞാറ്റയും വയലിലേക്ക് നോക്കി. ഇന്ന് ആ ടീച്ചറെ കള്ളക്കളി ഞാൻ പൊളിക്കും, കുഞ്ഞാറ്റ മനസ്സിൽ ഉറപ്പിച്ചു. പുഞ്ചിരിയോടെ ടീച്ചർ വീടിൻ്റെ പടികെട്ടുകൾ കയറി വന്നു. കുറേ നാളായല്ലോ ടീച്ചറെ കണ്ടിട്ട്. കുഞ്ഞോൾ മുറ്റത്തു നിന്നും ചോദ്യത്തോടെ വരവേറ്റു. തിരക്കായിരുന്നു കുഞ്ഞോളെ, ടീച്ചർ പുഞ്ചിരിയോടെ മറുപടി നൽകി. ടീച്ചർ അകത്ത് കയറി ഉമ്മ സ്നേഹത്തോടെ ക്ഷണിച്ച്. മനസ്സിലപ്പോഴും ആ ചോദ്യം ഉയർന്നു നിന്നു, ഇതാരാണ്? കസാലയിൽ ഇരുന്നു കൊണ്ട് ടീച്ചർ കുഞ്ഞാറ്റയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കുഞ്ഞാറ്റ ജോലിയൊക്കെ? അതൊക്കെ നന്നായി പോകുന്നു. അങ്ങനെ ഒരു ജോലി നേടിത്തന്നതിന് നന്ദിയുണ്ട്. ഞങ്ങളാരും ഇല്ലാത്തവരാന്ന് കരുതി സഹായിച്ചുകൊണ്ട് നിങ്ങൾ പിന്നിൽ നിന്നും ചതിക്കാനോ മുതലെടുപ്പോ മനസ്സിലുണ്ടെങ്കിൽ നടക്കില്ല. കുഞ്ഞാറ്റയുടെ സംസാരം കേട്ട് ഉമ്മയും കുഞ്ഞോളും ടീച്ചറും ചെറുതായി ഒന്ന് അന്തം വിട്ടു. എന്താ കുഞ്ഞാറ്റ ഇങ്ങനെ പറയുന്നത്? കുഞ്ഞാറ്റ എന്നെ അവിശ്വസിക്കുകയാണോ? ടീച്ചർ തെല്ല് വിഷമത്തോടെ ചോദിച്ചു. കള്ളം പറയുന്നവരെ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ചോദ്യം കുഞ്ഞോളോടായിരുന്നു. കുഞ്ഞോളെ, കുഞ്ഞാറ്റ, എന്താ ഇത്? ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിങ്ങളെക്കാൾ മൂത്തതല്ലേ ടീച്ചർ, ഉമ്മ രണ്ടുപേരെയും ശാസിച്ചു. സാരല്ലമ്മ, ചിലത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് വന്നതും. പക്ഷെ അറിഞ്ഞില്ലട്ടോ എൻ്റെ കള്ള ടീച്ചർ ഈ അനിയത്തിമാർ കണ്ടുപിടിച്ചെന്ന്. അത് പറഞ്ഞതും പുഞ്ചിരിയോടാണെങ്കിലും ടീച്ചറുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അതിനു മുമ്പ് എനിക്കെന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. എന്തെങ്കിലും ഉണ്ടാവുമോ ഉമ്മ എനിക്ക് തിന്നാൻ? കുഞ്ഞാറ്റ എന്തോ പറയാൻ വാ തുറന്നതും ഉമ്മ കുഞ്ഞാറ്റയുടെ കൈ മുറുകെ പിടിച്ചു. അതിനൊരു വിലക്കിൻ്റെ ശക്തിയുണ്ടായിരുന്നു. ഇപ്പോൾ എടുക്കാം ഭക്ഷണം, അതും പറഞ്ഞു ഉമ്മ അടുക്കളയിലേക്ക് നടന്നു. കുഞ്ഞാറ്റയും കുഞ്ഞോളും പിന്നൊന്നും സംസാരിച്ചില്ല. രാഹുലേട്ടനെ പരോൾ പോയി വന്ന ശേഷം ഇതിപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് ഇങ്ങനെ ആൾ കാണാൻ വരുന്നതല്ലേ. അത് ആത്മാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവരെ പോലെയുള്ളവരാണ്. ഒരു ഭാഗ്യമാണ് ഇവരൊക്കെ ജീവിതത്തിൽ, രാഹുൽ അഭിമാനത്തോടെ പറഞ്ഞു. അൻവർ പെട്ടെന്ന് ചാരി നിന്ന് തൂണിന് കീഴിൽ ഉയർന്നു വരുന്നു. അൻവർ, എന്ത് പറ്റിയടാ? നിനക്കിതിടക്കം ഉണ്ടാവുന്നില്ലല്ലോ, അൻവറിൻ്റെ ക്ഷീണം കണ്ട് രാഹുൽ ചോദിച്ചു. കുറേ കാലമായി ഇങ്ങനെ രാഹുലേട്ട, തലക്കുള്ളിൽ എന്തോ ഒരു മൂളിലും ആകെ കലങ്ങി മറിയും പോലെ, അൻവർ തളർച്ചയോടെ പറഞ്ഞു. എനിക്ക് അൻവറിനെ പണ്ട് ദുഷ്ടനായൊരു കൊലയാളി എന്നതിനപ്പുറം ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അനിയൻ്റെ പ്രായമുള്ള അൻവറിനെ കയറി ഞാൻ ഭായി എന്ന് വിളിച്ചതുപോലും. പിന്നീട് ഈ അച്ചടക്കവും വിനയവും ആരുപദ്രവിച്ചാലും തിരിച്ചു മൗനം കൊണ്ട് പലപ്പോഴും കണ്ണു നിറക്കുന്ന അൻവറിനോട് എനിക്കൊരു ദയ തോന്നി. രാഹുൽ പറഞ്ഞു, ഇപ്പം എന്താ ഭായി മാറ്റി വിളിക്കാൻ കാരണം? ഞാനിപ്പോഴും കൊലയാളി തന്നെയാണ് രാഹുലേട്ട. എനിക്ക് തോന്നുന്നില്ല അൻവർ ഒരാളെ കൊല്ലുമെന്ന്, അതും പ്രാണനെ പോലെ കൊണ്ടു നടന്ന പെണ്ണിനെ. സത്യം പറ അൻവർ, നീ എന്നോട് പറഞ്ഞതും ലോകത്തോട് വിളിച്ചു പറഞ്ഞതും കള്ളമല്ലേ? അൻവറിൻ്റെ കണ്ണിലെ ആ പിടപ്പ് രാഹുൽ ശ്രദ്ധിച്ചു. തൊട്ടു പിന്നാലെയുള്ള അൻവറിൻ്റെ വാക്കുകളും, കള്ളമല്ല, ഞാൻ തന്നെയാണ് കൊന്നത്, എൻ്റെ ഈ കൈക്കൊണ്ട് കുഴിച്ചിട്ടത്, അൻവർ വെപ്രാളപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അതിന് അൻവർ അമ്മയെ കൊക്കയിലേക്ക് തുണ്ടത്തുണ്ടമായി എറിഞ്ഞെന്നല്ലേ പറഞ്ഞത്, പിന്നെങ്ങനെ കുഴിച്ചിട്ടത്? രാഹുൽ ചോദിച്ചു. ഒരു കള്ളം കയ്യോടെ പിടിച്ചു എന്നായപ്പോൾ അൻവറിന് പെട്ടെന്ന് ഭയമായി.
എല്ലാവരോടും പറഞ്ഞത് കൊക്കയിലേക്ക് എറിഞ്ഞു എന്നാണ്. പള്ളിക്കാട്ടിൽ അവൾ ഉറങ്ങുന്നത് എനിക്കും ഉമ്മാക്കും മാത്രമേ അറിയൂ. പക്ഷേ ഇപ്പോൾ തൻ്റെ വായിൽ നിന്നും തന്നെ അൻവർ വിയർക്കാൻ തുടങ്ങിയതല്ലാതെ. അൻവർ പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. എന്നോട് പറഞ്ഞൂടെ ആ കുട്ടി എവിടെയാണ് ജീവിച്ചിരിപ്പുള്ളതെന്ന്. അമ്മ ജീവിച്ചിരിപ്പില്ല. ഇല്ല, ഞാനാണ് കുഴിച്ചിട്ടത്. അൻവർ സമനില തെറ്റിയപ്പോൾ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. രാഹുലിന് ചെറുതായി ഒരു ഭയം തോന്നി അൻവറിൻ്റെ ഭ്രാന്തമായ മാറ്റം കണ്ടിട്ട്. എന്നിട്ട് രാഹുൽ വീണ്ടും വീണ്ടും അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ അമ്മ അമ്മ എന്നൊരലർച്ചയോടെ അൻവർ ബോധം മറിഞ്ഞു വീണു. രാഹുൽ പോലീസുകാരെ വിളിച്ചു കൂട്ടി. പോലീസുകാർ അൻവറിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. സെല്ലിലിരുന്നു കൊണ്ട് രാഹുൽ ഓർത്തു മിനി തനിക്ക് മാപ്പ് തന്ന് തൻ്റെ മോചനത്തിനായി കാത്തിരിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നപ്പോൾ അവളുടെ പവിത്രമായ കണ്ണീർ വീണ് എൻ്റെ നെഞ്ചം ചുട്ടുപൊള്ളുകയായിരുന്നു. പരോൾ കഴിയുവാൻ ഒരു ദിവസം ബാക്കിയുള്ളപ്പോഴാണ് തൻ്റെ മുന്നിൽ 29 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവ് വന്നത്. അൻവറിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു കേട്ടപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അവനെ ഓർത്ത് വേദനിച്ചു, ബഹുമാനം തോന്നി. പിന്നീട് ഇങ്ങോട്ട് അവർ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഞാൻ അൻവറിനോട് പെരുമാറി. അവർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. ഇതുവരെ കണക്ക് കൂട്ടിയ പോലെ നടന്നു കാര്യങ്ങൾ. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ് ദൈവമേ. നീ ഇനിയും ആ പാപത്തിനെ പരീക്ഷിക്കല്ലേ, രാഹുൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ടീച്ചർ പറ, സത്യത്തിൽ ആരാ നിങ്ങൾ? എന്തിനാ ഞങ്ങളെ സഹായിച്ചത്, ജോലി വാങ്ങിത്തന്നതും, ഉപദേശിച്ചു, സ്വാന്തനപ്പെടുത്തി, എന്തിനാ കൂടെ നിന്നത്? കുഞ്ഞാറ്റ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. അപ്പോഴാണ് ടീച്ചറുടെ ഫോൺ ബെല്ലടിഞ്ഞത്. ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തിട്ട് ഹലോ പറയാതെ കണ്ണടച്ചിരുന്നു. പെട്ടെന്ന് ആ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അൽഹംദുലില്ല, ദൈവത്തിന് സർവസ്തുതിയും. ആ ചുണ്ടുകൾ മുഴിഞ്ഞു. ഇല്ല, ഈ കാളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി പറയണം എല്ലാം എല്ലാവരോടും. അവരിതും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. എന്നിട്ട് തന്നിൽ മാത്രം കണ്ണു നട്ടിരുന്ന ഉമ്മയെയും കുഞ്ഞാറ്റയും കുഞ്ഞോളെയും നോക്കി പുഞ്ചിരിച്ചു. അതോടൊപ്പം മിഴി നിറഞ്ഞൊഴുകി. ഞാൻ ആരാണെന്ന്, എന്തിനാണ് നിങ്ങളെ സഹായിച്ചത്, പറ്റുമ്പോഴൊക്കെ ഓടി വന്ന് നിങ്ങൾക്ക് സ്വന്തമായത് എന്തിനാണെന്ന്, ഇതൊക്കെയല്ലേ നിങ്ങൾക്കറിയേണ്ടത്? ടീച്ചർ കണ്ണു തുളച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. എങ്കിൽ കേട്ടുള്ളൂ, ഇതിൻ്റെ ഉത്തരങ്ങൾ മാത്രമല്ല 5 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സത്യം കൂടി അറിയണം. അത് കേട്ടത് ഉമ്മയുടെയും കുഞ്ഞാറ്റിയുടെ നെഞ്ച് മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തി വലിച്ച പോലെ നിന്തു. ഉമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു തുടങ്ങി. എല്ലാം ക്ഷമയോടെ ഞാൻ പറഞ്ഞു തരും, വരെ നിങ്ങൾ കേൾക്കണം, ഉൾക്കൊള്ളണം. കാരണം എൻ്റെ വാക്കുകൾ വെറുമൊരു കഥയല്ല, നെഞ്ചു പൊള്ളുന്ന കണ്ണീർ വെറ്റി ചോരയൊഴുകി ജീവിതം തന്നെയാണ്. ഉമ്മയും കുഞ്ഞാറ്റയും കുഞ്ഞോളും ശ്വസിക്കാൻ പോലും മടിച്ചു. ഒരു വാക്കുപോലും കേൾക്കാതായ പോലെ അന്ന് തരുതി. ടീച്ചർ പറഞ്ഞു തുടങ്ങി. ഹന്ന അൻവർ പ്രണയകഥ. ഒടുവിൽ ഹന്ന പീഡിപ്പിക്കപ്പെട്ടതും മരവിച്ചിരിക്കുന്ന 3 പേരെ നോക്കി ടീച്ചർ തുടർന്നു പറഞ്ഞു. അൻവർ എന്ന നിരപരാധിയെക്കുറിച്ച്, അൻവർ എന്ന കൗമാര കാമുകൻ്റെ ജീവിതം എങ്ങനെ ജയിലിലെത്തിപ്പെട്ടു എന്ന്. അൻവറിനെ ശപിച്ചതും വെറുത്തതും ഓർത്തുകൊണ്ട് ചങ്കപ്പിളരുന്ന വേദനയോടെ കുഞ്ഞാറ്റ പൊട്ടിക്കരഞ്ഞു. ടീച്ചർ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഉമ്മയുടെ ചുമലിൽ തല ചായച്ചുകൊണ്ട് കുഞ്ഞോളും തേങ്ങി. കരയാൻ പോലും ശക്തിയില്ലാതെ തൻ്റെ മോൾ അനുഭവിച്ച ആ ക്രൂരമായ വേദനയെക്കുറിച്ചോർത്ത് തളർന്നിരുന്നു ഉമ്മ. ഇടർന്ന തൊണ്ടയെ നിയന്ത്രിച്ചുകൊണ്ട് ഉമ്മ ടീച്ചറോട് എന്തോ ചോദിക്കാനായി തുടങ്ങിയതും ടീച്ചർ പറഞ്ഞു, ഉമ്മ എനിക്ക് ഇനിയും പറയാനുണ്ട്, അൻവർ പോലും അറിയാത്തൊരു സത്യം. ടീച്ചർ അതും പറഞ്ഞുകൊണ്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരുന്ന വെള്ളം എടുത്ത് കുടിച്ചു. എന്താ ടീച്ചറെ, എന്താ ഇനിയും ഞങ്ങൾ അറിയാതെ പോയ സത്യം? പൂർത്തിയാക്കാനാവാത്ത എന്നിട്ട് ഭാര്യയും മകളും അതും പറഞ്ഞുകൊണ്ട് ടീച്ചർ മനസ്സിലായി നിങ്ങൾ ഇതുവരെ തിന്നും ജീവിച്ചും കൊണ്ട് നടന്ന പണം വിലയുള്ളതായിരുന്നു. എന്തായിരിക്കും അതല്ല അൻവർ പോലും ചോരയും കണ്ണീരുമായിരുന്നു എന്ന്. സമൂഹം അവനിൽ